കണ്ണൂരിൽ സുധാകരന് പകരം ആര് മത്സരിക്കും എന്നുള്ള ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമായി വരികയാണ്. സുധാകരനോടൊപ്പം നിഴൽ പോലെയുള്ള അഡ്വക്കേറ്റ് കെ ജയന്ത് കണ്ണൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചന. ഏതാണ്ട് അക്കാര്യത്തിൽ 80% ധാരണയായി കഴിഞ്ഞു. സുധാകരൻ്റെ നോമിനിയായിരിക്കും അവിടെ മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിൽ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമോ ഇവിടെയുള്ള സതീശാദി ടീമോ പ്രത്യേകിച്ച് തർക്കമൊന്നും ഉണ്ടാക്കാനുള്ള ഇടയുമില്ല. സുധാകരൻ്റെ മനസ്സിലെ ചോയ്സ് കെ ജയന്താണ്. അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വവുമായി അദ്ദേഹം പങ്കുവച്ചു കഴിഞ്ഞു. ജയന്ത് ഇപ്പോൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. സുധാകരനോടൊപ്പം നിഴൽ പോലെയുണ്ട്. സംഘടനാ പ്രവർത്തനത്തിൽ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ജയന്തിനെ സംബന്ധിച്ച് കെ സുധാകരൻ KPCC പ്രസിഡൻ്റായി വന്നതിന് പിന്നാലെ രാഷ്ട്രീയം ഉപേക്ഷിച്ചു പോയ ജയന്തിനെ തിരികെ വിളിക്കുകയായിരുന്നു. ജയന്ത് രാഷ്ട്രീയമൊക്കെ മടുത്ത് കോഴിക്കോട്ടെ കോൺഗ്രസിനകത്ത് ചേരിപ്പോരിലൊക്കെ ഇരയായി മാറി മെല്ലെ പാർട്ടിയൊക്കെ വിട്ട് ഈ അഭിഭാഷക വൃത്തിയുമായി അങ്ങ് പോവുകയായിരുന്നു. പക്ഷേ സുധാകരൻ KPCC പ്രസിഡൻ്റായി വന്നപ്പോൾ ജയന്തിനെ തിരികെ കൂടെ കൂട്ടി പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് കൊണ്ടുവന്നു. അതാണ് രാഷ്ട്രീയം നിർത്തിപ്പോയ ഒരാളെ KPCC ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് കൊണ്ടുവരുന്നു, പ്രധാനപ്പെട്ട ചുമതലകൾ നൽകുന്നു. അങ്ങനെ സുധാകരനോടൊപ്പമുള്ള ഒരു KPCC ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് മാറുന്നു. KPCC പ്രസിഡൻറ്റിൻ്റെ നയപരമായ തീരുമാനങ്ങളിൽ പലതിലും ഇടപെടൽ നടത്തുന്നയാളെന്നുള്ള നിലയിലേക്ക് എത്തുന്നു. ആ ആളെ തൻ്റെ പകരക്കാരനായി സുധാകരൻ നിർദ്ദേശിക്കുന്നു. തർക്കമില്ലാത്ത കാര്യമാണ്, സുധാകരൻ പറയുന്നയാൾ സ്ഥാനാർത്ഥിയാകുമെന്നിരിക്കിൽ കെ ജയന്തായിരിക്കും അവിടുത്തെ സ്ഥാനാർത്ഥി. സുധാകരൻ്റെ അരുമശിഷ്യനായ റിജിൽ മാക്കുറ്റി ഉണ്ട് കണ്ണൂരിൽ. പക്ഷേ റിജിലിനേക്കാൾ സുധാകരൻ ഈ വിഷയത്തിൽ ജയന്തിലേക്ക് താല്പര്യമുണ്ടാകുന്നതിന് വേറെയും കാരണമുണ്ട്. കാരണം റിജിൽ മാക്കുറ്റി മറ്റേ പഴയ പശുക്കേസിലെ ആശാനാണ്. അപ്പോൾ റിജിൽ മാക്കുറ്റിയെപ്പോലെ ഒരാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചാൽ BJP അത് ദേശീയ തലത്തിൽ വലിയ പ്രചരണായുധമാക്കും. ആ പഴയ ഫോട്ടോകളൊക്കെ, കന്നുകിടാവിനെ അറുക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ, അത് വ്യാപകമായി പ്രചരിപ്പിക്കുമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് അറിയാം. അതുകൊണ്ടാണ് റിജിൽ മാക്കുറ്റിയുടെ സാധ്യതകൾ അടയുന്നത്. റിജിൽ മാക്കുറ്റിക്ക് വല്ല നിയമസഭയിൽ ഏതെങ്കിലും ഒരു സീറ്റിലായിരിക്കും മത്സരിക്കാൻ അവസരം നൽകുക സുധാകരൻ. എന്തായാലും അങ്ങനെ കൈയൊഴിയില്ല റിജിൽ മാക്കുറ്റിയെ. അപ്പോൾ കണ്ണൂരിൽ ആര് എന്നുള്ള ചോദ്യത്തിന് കൃത്യമായ ഉത്തരം സുധാകരൻ്റേത് കെ ജയന്താണ്. അവിടുത്തെ മേയറായ PO മോഹനൻ്റെ പേരുമൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ BRM ഷബീറിനെ അവിടെ മത്സരിപ്പിക്കുമെന്ന് പറയുന്നു. BRM ഷബീർ സ്വന്തം നാട്ടിൽ നിന്നിട്ട് തോറ്റോടിപ്പോയ ആളാണ്, വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റുപോയ ആളാണ്. അതുകൊണ്ട് ഷബീറിനെ പോലെയുള്ള ഈ ഇത്തരത്തിൽ മണ്ടത്തരങ്ങളുമൊക്കെ പറഞ്ഞു നടക്കുന്ന വലിയ പ്രാസംഗികരെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസിനെ ആ പ്രസംഗങ്ങളിലൂടെ നിരന്തരമായി പ്രതിരോധത്തിലാക്കുന്ന ഒരാളിനെ കണ്ണൂർ പോലെയുള്ളവരടുത്ത് കൊണ്ടുപോയി മത്സരിപ്പിക്കാനുള്ള സാധ്യത എന്തായാലും ഇല്ല തന്നെ. ആ നിലയ്ക്കാണ് ജയന്തിൻ്റെ പേരിന് പ്രാമുഖ്യമേറുന്നത്. ജയന്ത് കൂടുതലായി കണ്ണൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കോൺഗ്രസ്സിന് അത്ര എളുപ്പത്തിൽ ജയിക്കാവുന്ന ഒരു സാഹചര്യം ഈ ജയന്ത് അവിടെ വന്നാൽ കണ്ണൂരിൽ ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി ആര് എന്നുള്ളതും അവിടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാകും. കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഒരു തരംഗം ഉണ്ടാകില്ല എന്നതുകൂടി കോൺഗ്രസ് നേതൃത്വം കണക്കിലെടുക്കുമോ എന്നറിയില്ല. എന്തായാലും സുധാകരൻ്റേതായിരിക്കും അവിടുത്തെ അവസാന ചോയ്സ്. സുധാകരൻ്റെ മനസ്സിൽ ജയന്താണ്.